നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെ പയ്യന്നൂരിൽ നിന്ന് അനധികൃത പണം പിടികൂടി. കണ്ടോത്ത് എസ് എൻ വായനശാലയ്ക്ക് സമീപത്ത് നിന്നാണ് ഇലക്ഷൻ പ്രത്യേക ഫ്ളയിംഗ് സ്ക്വാഡ് വാഹനത്തിൽ നിന്ന് 190,000 രൂപ പിടികൂടിയത്. ആഭ്യന്തരമന്ത്രിക്ക് പയ്യന്നൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദി ഒരുക്കിയത് രാഷ്ട്രപിതാവിന്റെ ചിത്രം അഴിച്ചുമാറ്റി. ഗാന്ധിജിയുടെ അനാദരവ് കാട്ടിയത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. റേഷനരി വിഹിതം വെട്ടിക്കുറച്ചത് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. ചെറുകുന്നിൽ സ്വകാര്യ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും മാലിന്യം പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുന്നു. ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും പകർച്ചവ്യാധി ഭീഷണിയിൽ. എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി കൃഷ്ണൻ മണ്ഡലത്തിലെ ഒന്നാംഘട്ട പര്യടനം എട്ടിക്കുളത്ത് നിന്ന് ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനത്തിന് തുടക്കമായി. കാണാം പോളിംഗ് 2016. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെ പയ്യന്നൂരിൽ നിന്ന് അനധികൃത പണം പിടികൂടി. കണ്ടോത്ത് എസ് എൻ വായനശാലയ്ക്ക് സമീപത്ത് നിന്നാണ് ഇലക്ഷൻ പ്രത്യേക ഫ്ളയിംഗ് സ്ക്വാഡ് വാഹനത്തിൽ നിന്ന് 190,000 രൂപ പിടികൂടിയത്. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം. തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അനധികൃത പണം, മദ്യം തുടങ്ങിയവയുടെ ഒഴുക്ക് തടയുന്നതിനായി രൂപീകരിച്ച പ്രത്യേക ഫ്ളയിംഗ് സ്ക്വാഡാണ് ദേശീയപാതയോരത്ത് നിന്നും പണം പിടികൂടിയത്. വാഹന പരിശോധനയ്ക്കിടെ പയ്യന്നൂർ കണ്ടോത്ത് എസ് എൻ വായനശാലയ്ക്ക് സമീപത്ത് നിന്നുമാണ് കാറിൽ നിന്നും 190,000 രൂപ കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി വ്യക്തമായ രേഖകളില്ലാതെ 50,000 മുകളിൽ പണം, മദ്യം തുടങ്ങിയവ വാഹനങ്ങളിലോ മറ്റോ കടത്താൻ പാടില്ലെന്നാണ് നിബന്ധന. കഴിഞ്ഞ ദിവസങ്ങളിലും പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന കർശനമാക്കിയിരുന്നു. കണ്ടെടുത്ത പണം ഉദ്യോഗസ്ഥർ ട്രഷറിയിൽ അടച്ചു. ഫ്ളയിംഗ് സ്ക്വാഡ് സോണൽ ഓഫീസർ വി വി രാജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പണം പിടികൂടിയത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി കൃഷ്ണൻ മണ്ഡലത്തിലെ ഒന്നാംഘട്ട പര്യടനം എട്ടിക്കുളത്ത് നിന്ന് ആരംഭിച്ചു. സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആർ എസ് എസ് കേരളത്തിന്റെ ഭരണത്തിൽ പങ്കാളിയല്ല. കേസുകളിൽ കളവായിട്ട് പ്രതി ചേർക്കുകയും ജയിലിലടച്ച് പീഡിപ്പിക്കുകയും ചെയ്യണം എന്ന് ആർ എസ് എസ് ആവശ്യപ്പെടുമ്പോൾ ഈ ഗവൺമെന്റ് അത് ചെയ്തു കൊടുക്കുന്നു. ഒന്നാംഘട്ട മണ്ഡല പര്യടനം ചൊവ്വാഴ്ച രാമന്ത്രി പഞ്ചായത്തിലെ എട്ടിക്കുളത്ത് നിന്നും ആരംഭിച്ചു. ടി ഐ മധുസൂദനൻ, കെ വി ബാബു, പാവൂർ നാരായണൻ, ഇക്ബാൽ പോപ്പുലർ, എം രാമകൃഷ്ണൻ, പി ജയൻ, സി സത്യപാലൻ തുടങ്ങിയവർ പര്യടനത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. പയ്യന്നൂർ മണ്ഡലത്തിൽ മാറ്റത്തിന്റെ കാഹളം മുഴങ്ങുന്നതിന് തെളിവാണ് വോട്ടർമാർക്കിടയിൽ നിന്നും ലഭിക്കുന്ന മികച്ച പ്രതികരണമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി സാജിദ് മാവൽ. മാതമംഗലം ടൗണിൽ വോട്ടഭ്യർത്ഥനയ്ക്ക് എത്തിയതായിരുന്നു സ്ഥാനാർത്ഥി. പ്രാദേശിക നേതാക്കൾക്ക് ഒപ്പമാണ് സ്ഥാനാർത്ഥി സാജിദ് മൗവൽ മാതമംഗലത്ത് തന്റെ രണ്ടാംഘട്ട പര്യടനത്തിന് എത്തിയത്. ടൗണിലെ കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സ്ഥാനാർത്ഥി വോട്ട് തേടിയത്. വികസനം എത്തിനോക്കുക പോലും ചെയ്യാത്ത മണ്ഡലമാണ് പയ്യന്നൂർ. കഴിഞ്ഞ തവണത്തെ ഭരണത്തെ ജനങ്ങൾ വെറുക്കുന്നതിന്റെ തെളിവാണ് തങ്ങൾക്ക് ലഭിക്കുന്ന മികച്ച പ്രതികരണമെന്നും ഇത്തവണ പയ്യന്നൂർ ചരിത്രം തിരുത്തുമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. അടിസ്ഥാന സൗകര്യം പോലും നിഷേധിക്കപ്പെട്ട, ഗതാഗത സൗകര്യത്തിന് പോലും വീർപ്പുമുട്ടുന്ന ഒരു ജനതയാണ് പയ്യന്നൂരിലെ ജനത എന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യം. ഇതിൽ നിന്നൊരു മോചനം ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് വോട്ടായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകരോടൊപ്പം ഒത്തൊരുമിച്ച് ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകും. നെറ്റ്വർക്ക് ന്യൂസ്, പ്ലാത്ര. സി പി ഐ എം എൽ സ്ഥാനാർത്ഥി വിനോദ് രാമന്തളി പത്രിക സമർപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ ഉപവരണാധികാരി പയ്യന്നൂർ ബ്ലോക്ക് ഓഫീസർ കെ അബ്ദുള്ള മുൻപാകിയാണ് പത്രിക സമർപ്പിച്ചത്.
സി പി എം എൽ സ്ഥാനാർത്ഥി വിനോദ് രാമന്തളി നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായാണ് പത്രിക സമർപ്പിക്കാനെത്തിയത്. നിയോജക മണ്ഡലം ഉപവരണാധികാരി പയ്യന്നൂർ ബ്ലോക്ക് ഓഫീസർ കെ അബ്ദുള്ള മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. സി പി എം എൽ ജില്ലാ സെക്രട്ടറി സണ്ണി അമ്പാട്, അശോകൻ പി വി, സി പി അബൂബക്കർ, കെ പി സത്യൻ, പി വി പത്മനാഭൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. എൻ ഡി എ പയ്യന്നൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ആനിയമ്മ രാജേന്ദ്രൻ മാതമംഗലത്ത് പര്യടനം നടത്തി. ചൊവ്വാഴ്ച രാവിലെയോടെ മാതമംഗലത്തെത്തിയ സ്ഥാനാർത്ഥി ആനിയമ്മ രാജേന്ദ്രൻ കടകളിലും ബസ് സ്റ്റാൻഡിലെ യാത്രക്കാരെയും നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളാണ് സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടുന്നത്. നിറഞ്ഞ പുഞ്ചിരിയോടെ വോട്ടർമാരെ സമീപിക്കുന്ന സ്ഥാനാർത്ഥി ഓരോ വോട്ടർമാരോടും വോട്ടഭ്യർത്ഥിച്ച ശേഷം കുശലാന്വേഷണത്തിനും സമയം കണ്ടെത്തുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനോപകാരപ്രദമായ പദ്ധതികൾ പയ്യന്നൂർ മണ്ഡലത്തിലെത്താൻ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയേ തീരൂ. അത്തരം പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാൻ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്നും സ്ഥാനാർത്ഥി പറയുന്നു. പയ്യന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഞാൻ ഏറ്റവും വികസനം എത്തി നോക്കിയിട്ടില്ലാത്ത പയ്യന്നൂർ മണ്ഡലത്തിന്റെ അടിസ്ഥാന വികസനങ്ങൾക്ക് വേണ്ടിയാണ് ഈ നാട്ടിലെ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. പല മേഖലയിലും കുടിവെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും റോഡിന്റെയും ഒക്കെ അപര്യാപ്തത കാണാൻ വേണ്ടി കഴിയുന്നതാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മണ്ഡലമാണ് പയ്യന്നൂർ മണ്ഡലം. അതുകൊണ്ട് എന്നെ ബി ജെ പിയുടെ എം എൽ എ ആയി പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും പറഞ്ഞു വിട്ടാൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണ് അവിടെ നിന്ന് ലഭിക്കുന്ന ആവശ്യത്തിലധികം പൈസ ഇവിടെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആ പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്ന് ഈ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും എന്ന് പറയാനാഗ്രഹിക്കുന്നു. എരമം കുറ്റൂർ മേഖലകളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി. ന്യൂസ് ബ്യൂറോ ബ്ലാത്ര. ആഭ്യന്തരമന്ത്രിക്ക് പയ്യന്നൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയൊരുക്കിയത് രാഷ്ട്രപിതാവിന്റെ ചിത്രം അഴിച്ചുമാറ്റി. ഗാന്ധിയന്മാർ എന്ന് അവകാശപ്പെടുന്നവർ തന്നെ ഗാന്ധിജിയോട് അനാദരവ് കാട്ടിയത് പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. 2015 കലാകാരന്മാരുടെ കൂട്ടായ്മയായ കാൻവാസിന്റെ വാർഷികാഘോഷ പരിപാടികൾ ഗാന്ധി പാർക്കിൽ വെച്ച് പ്രശസ്ത ചിത്രകാരൻ രാജശേഖരൻ പരമേശ്വരനാണ് ഗാന്ധിജിയുടെ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തത്. ഈ ചിത്രമാണ് ഫ്രെയിം ചെയ്ത് സ്റ്റേജിന്റെ ഒരു വശത്ത് സ്ഥാപിച്ചത്. ഇതിനകം നിരവധി പരിപാടികൾ ഗാന്ധി പാർക്കിൽ നടന്നിട്ടും ഗാന്ധിജിയുടെ ചിത്രം ആരും തൊട്ടിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം യു ഡി എഫ് പ്രചരണത്തിന്റെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ പരിപാടിക്ക് വേദിയൊരുക്കാനാണ് ഗാന്ധിജിയുടെ ചിത്രം ഇവിടെ നിന്നും മാറ്റിയത്. ചിത്രത്തിന്റെ കെട്ടഴിച്ച് സ്റ്റേജിന്റെ പിറകിലേക്ക് തലകീഴായി തൂക്കിയ നിലയിലാണുള്ളത്. ഗാന്ധിജിയുടെ ചിത്രം മാറ്റി അനാദരവ് കാട്ടിയത് ഏറെ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞിട്ടും ചൊവ്വാഴ്ച വൈകിട്ട് വരെയും ചിത്രം പുനഃസ്ഥാപിക്കാനോ ആരും തയ്യാറായിട്ടില്ല. മറ്റ് വാർത്തകളിലേക്ക്. റേഷനരി വിഹിതം വെട്ടിക്കുറച്ചത് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. അരിവിഹിതം വർഷം തോറും വെട്ടിക്കുറയ്ക്കുന്നത് ഏറെ ആശങ്കയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഒരു നിശ്ചിത കാലയളവ് വെച്ച് റേഷനരി വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അരിവിഹിതം കുത്തനെയാണ് വെട്ടിക്കുറച്ചത്. ഇത് സാധാരണക്കാരുടെ ജീവിതത്തെ കാര്യമായി തന്നെ ബാധിച്ചു കഴിഞ്ഞു. പൊതുവിപണിയിൽ അരിവില ഉയർന്നു നിൽക്കുമ്പോഴാണ് സിവിൽ സപ്ലൈസിൻ്റെ ഈ ഇരുട്ടടി. എ പി എൽ സബ്സിഡി, നോൺ സബ്സിഡി റേഷൻ കാർഡുകൾക്ക് നൽകുന്ന അരിയാണ് യാതൊരു കാരണവും കൂടാതെ സിവിൽ സപ്ലൈസ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഈ വിഭാഗങ്ങൾക്ക് മുമ്പ് 10 കിലോ അരിയും 4 കിലോ ഗോതമ്പും ലഭിച്ചിരുന്നു. ഈ സ്ഥാനത്ത് ഇപ്പോൾ ലഭിക്കുന്നത് 7 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ്. അർഹതയുള്ള പല പാവപ്പെട്ടവർക്കും എ പി എൽ കാർഡാണുള്ളതെന്നത് ദുരിതം വർദ്ധിപ്പിക്കുന്നു. 10 കിലോ അരി കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 7 കിലോ അരി വെട്ടിച്ചുരുക്കിയിട്ടായി. അങ്ങനെ രേഷൻ സമ്പ്രദായത്തിൽ തന്നെ അട്ടിമറിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് അരി സാധനങ്ങൾ ധാന്യങ്ങളുടെ വില വർദ്ധിക്കാനുള്ള ഒരു അവസരം ഗവൺമെൻറ് ഉണ്ടാക്കുന്നതായിട്ട് സംശയിക്കപ്പെടുന്നു. സർക്കാരിൻ്റെ ഈ കടുത്ത അനീതി ജനങ്ങളിൽ പ്രതിഷേധം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. ചെറുകുന്നിൽ സ്വകാര്യ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും മാലിന്യം പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുന്നു. ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും പകർച്ചവ്യാധി ഭീഷണിയിൽ. ചെറുകുന്ന് ഹാജ കോംപ്ലക്സിനോട് ചേർന്ന പ്രദേശത്താണ് മാലിന്യം കുമിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്നത്. ചെറുകുന്നിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം വലിച്ചെറിയുകയാണ് ഇവിടെ. റെയിൽവേയുടെ സ്ഥലത്താണ് ഇപ്പോൾ മാലിന്യം തള്ളുന്നത്. ചെറുകുന്ന് ബോയ്സ് ഹൈസ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് പകർച്ചവ്യാധി പടരാൻ കാരണമാകും.
ചുണ്ടവയൽ പ്രദേശത്തേക്ക് ഇതുവഴിയാണ് ജനം കടന്നുപോകുന്നത്. പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നൂറക്കണക്കിന് സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും പോകുന്ന വഴിയായത് ഇവിടെ മാലിന്യങ്ങൾ അടിഞ്ഞോടിച്ച് മാസങ്ങളായി. ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഇതിൻ്റെ പേരിൽ ഒരു നിയമവും നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. ഇത് വരുന്ന കാലം പക്ഷെ പകർച്ചവ്യാധിയും കാര്യവും ഇന്ന് സംഭവിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിന് അടിയന്തരമായ നടപടി ബഹുമാനപ്പെട്ട ഭരണാധികാരികളും പഞ്ചായത്തും എടുക്കണമെന്ന്. മാലിന്യങ്ങൾ കൊത്തി കിണറ്റിലും മറ്റു സ്ഥലങ്ങളിലും ഇട്ട് വൃത്തിഹീനമാക്കുന്നു. അതിനുപരിയായിട്ട് തൊട്ടുമുട്ടിയിട്ടാണ് ഹൈസ്കൂൾ ചെറിയ കുട്ടികളും ആൾക്കാരും അത്രയും ദുരിതം അനുഭവിക്കുന്നു. സമീപത്തെ വീട്ടുകാരും അത്രയും ദുരിതം അനുഭവിക്കുന്നു. അപ്പോൾ ഇതിന് ബന്ധപ്പെട്ട അധികാരോട് പറഞ്ഞിട്ടൊന്നും യാതൊരു നടപടിയും സ്വീകരിക്കുന്നതാണെന്നില്ല. ആരോഗ്യവകുപ്പും കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് അധികൃതരും കാര്യമായി ഇടപെടുന്നില്ലെന്നും ജനങ്ങൾക്കിടയിൽ ആക്ഷേപമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ചീമേനി തുറന്ന ജയിലിൽ തടവുകാർക്ക് ഇനി കമ്പ്യൂട്ടർ പരിജ്ഞാനവും. ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് പുറത്തു പോകുന്ന തടവുകാർക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ വേണ്ടിയാണ് ഇത്തരമൊരു പദ്ധതിക്ക് തുടക്കമിടുന്നത്. തടവുകാർക്ക് കമ്പ്യൂട്ടർ തൊഴിലധിഷ്ഠിത കോഴ്സുകളുടെ പരിശീലനത്തിനായി 6.5 ലക്ഷം രൂപ ചിലവിലാണ് ജയിലിൽ കമ്പ്യൂട്ടർ ലാബ് ഒരുക്കിയിരിക്കുന്നത്. 22 തടവുകാർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. ഈ കോഴ്സുകൾക്ക് ശേഷം ആവശ്യമെങ്കിൽ തടവുകാർക്ക് തുടർ പരിശീലനവും നൽകും. ഘട്ടംഘട്ടമായി ജയിലിലെ മുഴുവൻ തടവുകാരെയും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവരാക്കുകയാണ് ലക്ഷ്യം. ജയിലിൽ ഇപ്പോൾ 163 തടവുകാരുണ്ട്. തടവുകാരിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് പ്രോഗ്രാം കൺവീനറായ ഇ.വി. ഹരിദാസ് പറയുന്നു. പ്രിസം ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള ചീഫ് വെൽഫെയർ ഓഫീസർ ശ്രീ കെ എ കുമാരൻ അവർ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി. അതിനുശേഷം ഈ കമ്പ്യൂട്ടർ ലാബിൻ്റെ പ്രവർത്തനം ബഹുമാനപ്പെട്ട ജയിൽ DGP ശ്രീ ഷിരാജ് സിംഗ് IPS അവർ കഴിഞ്ഞ മാസം 24-ാം തീയതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷവും ഈ വർഷവും അടക്കം 13 പേർ ചീമേനി തുറന്ന ജയിലിൽ നിന്നും ഓരോ മാസത്തെ കമ്പ്യൂട്ടർ MS ഓഫീസിൽ പരിശീലനം സിദ്ധിച്ചിട്ടുണ്ട്. ഇവർക്കൊരു തുടർ പരിശീലനം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ ലാബിനെ ഇപ്പോൾ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. തടവുകാരുടെ വ്യക്തിത്വ വികസനത്തിന് ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനം പ്രയോജനകരമാകുമെന്നും ഇദ്ദേഹം പറയുന്നു. കമ്പ്യൂട്ടർ കോഴ്സിൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പരിശീലകരായി നിയോഗിച്ചിരിക്കുന്നത്. ഭാവിയിൽ മെച്ചപ്പെട്ട കോഴ്സുകൾ ആരംഭിക്കുവാനും ജയിൽ അധികൃതർക്ക് പദ്ധതിയുണ്ട്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കുഞ്ഞിമംഗലം കൊവ്വപ്പുറത്ത് ചായക്കടയും ബസ് വെയിറ്റിംഗ് ഷെൽട്ടറും പോലീസ് പൊളിച്ചു നീക്കി. സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തതിനെ തുടർന്നാണ് നടപടിയെന്ന് പോലീസ്. ഞായറാഴ്ച പ്രദേശത്തെ ബസ് വെയിറ്റിംഗ് ഷെഡിൽ രണ്ടുപേർ തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നുവത്രേ. ഈ വാക്കേറ്റം ചെറിയ തോതിൽ സംഘർഷത്തിനും ഇടയാക്കി. സംഭവത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് കൂടുതൽ സേനയെ വരുത്തി സംഘർഷം നിയന്ത്രിക്കുകയായിരുന്നു. പയ്യന്നൂർ, പഴയങ്ങാടി, പരിയാരം പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് സംഘം സംഭവത്തെ തുടർന്ന് സ്ഥലത്തെത്തി. പ്രശ്നം നിയന്ത്രിച്ച ശേഷമാണ് പോലീസ് ബസ് വെയിറ്റിംഗ് ഷെൽട്ടറും സമീപത്തെ ഇസ്മയിൽ എന്നയാളുടെ ചായക്കടയും തകർത്തത്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തി തമ്മിലുള്ള പ്രശ്നമാണ്. അത് പിന്നീട് രാത്രി ഉറച്ചിലായിരുന്നു. നമ്മൾ പോലീസുകാർ വന്ന് രാത്രി അവർ വന്ന് ഷെഡും നമ്മുടെ കടയും ഇതൊക്കെ രാത്രി അടിച്ചു വരുന്നു, പൊളിച്ചു കളഞ്ഞ് പ്രകോപനമില്ലാതെ. പിന്നെ നമ്മളെ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ മാത്രം ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വെയിറ്റ് ഷെഡാണ്. രാവിലെ മുതൽ വേറെ വ്യക്തികൾക്കല്ല, രാത്രിയാവുമ്പോൾ മറ്റുള്ള സമുദായക്കാരും കൂടി എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു വെയിറ്റ് ഷെഡാണ്. സംഭവവുമായി തനിക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നും തന്റെ കട തകർത്തതിനു പിന്നിലെ കാരണം അറിയില്ലെന്നും ഇസ്മയിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്ര. April 25 ലോക മലമ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി കൊതുകിനെ അറിയൂ, കൊതുകിനെ പ്രതിരോധിക്കൂ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് മുതിയലം AKG വായനശാലയിൽ മലമ്പനി ബോധവൽക്കരണ സെമിനാറും സൌജന്യ മലമ്പനി പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു. നഗരസഭാ കൌൺസിലർ കെ രാഘവൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൺവീനർ ടി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. വിഷയത്തെ അധികരിച്ചുകൊണ്ട് പയ്യന്നൂർ സെക്ഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ VP മോഹനൻ ക്ലാസ് എടുത്തു. ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി താമസിച്ചു വരുന്ന പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ തദ്ദേശീയർക്ക് മലമ്പനി പിടിപെടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നതായി അദ്ദേഹം സൂചിപ്പിച്ചു. ക്ലാസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും മലമ്പനി പരിശോധനയുടെ ഭാഗമായി രക്തം പരിശോധിച്ചു. JHIമാരായ E. നന്ദകുമാർ, E. V. സന്തോഷ്, ശ്രീജേഷ് SV, സെലീന V, ഗീത VP, ഗീത KA എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മാതമംഗലം ജ്ഞാനഭാരതി ഗ്രന്ഥാലയം വായനശാല പ്രൊഫസർ മല്ലിശ്ശേരി കരുണാകരൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. KV സുകുമാരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി.
മാതമംഗലം ജ്ഞാനഭാരതി ഗ്രന്ഥാലയത്തിന്റെ സ്ഥാപകനും മാതമംഗലം ഗവൺമെന്റ് ഹൈസ്കൂളിലെ മുൻ അധ്യാപകനും പ്രഭാഷകനുമായ പ്രൊഫസർ മല്ലിശ്ശേരി കരുണാകരൻ നായർ ഇക്കഴിഞ്ഞ April 16 അന്തരിച്ചത്. തന്റെ സ്വകാര്യ പുസ്തക ശേഖരത്തെ ഒരു നാടിന്റെ ഗ്രന്ഥാലയമാക്കി മാതമംഗലത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ അക്ഷരവെളിച്ചം പകർന്ന അധ്യാപക ശ്രേഷ്ഠനോടുള്ള നാടിന്റെ കടപ്പാടും ആദരവും മുൻനിർത്തിയാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. കെ ദാമോദര പൊതുവാളിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കെ വി സുകുമാരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. 1963 ബി എഡിന് അഡ്മിഷൻ കിട്ടിയിട്ടാണ് മാതമംഗലത്ത് നിന്നും തിരിച്ച് അദ്ദേഹം പോകുന്നത്. ആ പോകുന്ന സമയത്ത് തന്റെ കയ്യിലുള്ള ഈ പുസ്തകങ്ങളെല്ലാം അദ്ദേഹത്തിന് കൊണ്ടുപോകാം. കാരണം അതിൽ മഹാഭൂരിപക്ഷവും അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഉപയോഗിച്ച തുച്ഛമായ ശമ്പളം ഉപയോഗിച്ച് വാങ്ങിക്കൂട്ടിയ പുസ്തകങ്ങളാണ്, സ്വന്തം പുസ്തകങ്ങളാണ്. വി കൃഷ്ണൻ മാസ്റ്റർ, സി കെ കണ്ണൻ മാസ്റ്റർ, ടി തമ്പാൻ മാസ്റ്റർ, ടി വി വിനോദ്, കെ വി മനോജ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. യുണൈറ്റഡ് വെറ്ററൻസ് ഫുട്ബോൾ ടീം സംഘടിപ്പിക്കുന്ന വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് April 27 തുടക്കമാകും. ചെറുക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ടി വി രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യും. മാടായി, മാട്ടൂൽ, ചെറുകുന്ന്, കണ്ണപുരം, കല്യാശ്ശേരി, പാപ്പിൻശ്ശേരി ആന്തൂർ മുനിസിപ്പാലിറ്റിയിലേതടക്കമുള്ള പഴയകാല കളിക്കാരുടെയും പ്രവർത്തകരുടെയും കൂട്ടായ്മയിൽ രൂപീകരിച്ചതാണ് പാപ്പിൻശ്ശേരി ആസ്ഥാനമായുള്ള യുണൈറ്റഡ് വെറ്ററൻസ് ഫുട്ബോൾ ടീം. രണ്ടാമത്തെ ടൂർണമെന്റാണിത്. കേരളത്തിലെ പ്രമുഖ ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. മുഖ്യ സ്പോൺസറായ എയറോസിസ് കോളേജിന്റെ സഹകരണത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ താരങ്ങളായ എം സുരേഷ്, കെ വി ധനേഷ്, എം നജീബ്, സ്റ്റേറ്റ് താരങ്ങളായ രഞ്ജിത് കുന്നുമ്മൽ, സന്തോഷ് ട്രോഫി ഡൽഹി സ്റ്റേറ്റ് താരം സാംസൺ, പ്രശാന്ത്, കേരള പോലീസ് റിട്ടയർഡ് കോച്ച് സേവിയർ കെൽട്രോണിന്റെ മുൻ താരങ്ങളും മത്സരത്തിൽ ബൂട്ടണിയും. ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കെ രവി, കെ വി രാമകൃഷ്ണൻ, പി ടി പി സുനീർ, കെ കെ ആരിഫ്, അമീർ പി, ദിനേശൻ ശ്രീകണ്ഠ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. നീണ്ട 13 ശേഷം നടക്കുന്ന പയ്യന്നൂർ ശ്രീ പടോളി ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ കലശ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവർനിറക്കൽ ഘോഷയാത്രയും നടന്നു. പതിമൂന്ന് വർഷത്തിനു ശേഷം നടക്കുന്ന പയ്യന്നൂർ ശ്രീ പടോളി ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് മാവിച്ചേരി കാവുന്താഴെ തറവാട്ടിൽ നിന്നും കലവറനിറക്കൽ ഘോഷയാത്ര നടന്നു. പയ്യന്നൂർ പടോളി ശ്രീ ഭഗവതി ക്ഷേത്രം, കുഞ്ഞുമംഗലം വടക്കൻ കൂവൽ ഭഗവതി ക്ഷേത്രം, കൊക്കാനശ്ശേരി മനു ആചാര്യമാരുടെ ദേവസ്ഥാനം, തായ്നേരി ശ്രീ വെള്ളാരങ്കര ഭഗവതി ക്ഷേത്രം, കടന്നപ്പള്ളി ശ്രീ കക്കര തായ്പരദേവതാ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള കലവറ സംഘങ്ങൾ തറവാട്ടിൽ സംഗമിക്കുകയും തുടർന്ന് ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായി പുറപ്പെടുകയുമായിരുന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുപടുകളുടെയും താലപ്പൊലിയേന്തിയ ബാലികമാരുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര വർണ്ണശബളമായി. 29-3:35 പ്രതിഷ്ഠാകർമ്മം നടക്കും. 5:00 കളിയാട്ട മഹോത്സവത്തിന് തുടക്കമാകും. 8:00 12:00 പ്രധാന ആരാധനാമൂർത്തിയായ കോലസ്വരൂപത്തിങ്കൽ തായി ഭഗവതിയുടെ തിരുമുടി ഉയരും. റെഡ് സ്റ്റാർ ദുബായിയുടെ ആഭിമുഖ്യത്തിൽ April 29 കരിവെള്ളൂരിൽ 1st ഇൻവിറ്റേഷൻ കബഡി ഫെസ്റ്റ് സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 29:00 കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി കരുണാകരൻ MB കബഡി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ കെ നാരായണൻ അധ്യക്ഷനാകും. 16 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 1st സ്ഥാനക്കാർക്ക് 25,100 രൂപയും 2nd സ്ഥാനക്കാർക്ക് 15,100 രൂപയും നൽകും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ശ്രീകൃഷ്ണൻ MLA സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ഇന്ത്യൻ കബഡി കോച്ച് ഇ ഭാസ്കരൻ, കെ നാരായണൻ, മുരളിയന്നൂർ, രാജീവൻ TK, പ്രസാദ് TK എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. അന്നൂർ ആരോഗ്യനികേതനിൽ നടന്നു വരുന്ന സപ്തദിന പ്രകൃതി ചികിത്സാ ക്യാമ്പ് പുരോഗമിക്കുന്നു. 28 ക്യാമ്പ്. ലോകം കണ്ട അഹിംസാത്മക ചികിത്സ ഗാന്ധിജി സ്വന്തം ശരീരത്തിലും മകന് രോഗം വന്നപ്പോൾ ചികിത്സിച്ചും ഭാരതത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ചെങ്കിലും അതിന്റെ പ്രാധാന്യം കാണാൻ സ്വാതന്ത്ര്യം നേടി ഭരണത്തിൽ വന്നവർക്ക് സാധിച്ചില്ലെന്നും പ്രകൃതിക്കിണങ്ങുന്ന ജീവിതരീതി മുന്നോട്ട് വച്ച ഗാന്ധിയൻ ദർശനം ഇന്ന് ഏറെ പ്രസക്തമാണെന്നും പ്രകൃതി ചികിത്സയിലൂടെ രോഗമുക്തി നേടുമ്പോൾ നമ്മുടെ സാമൂഹ്യ പദവി ഉയരുകയാണെന്നും ഇന്ന് സമാധാനത്തിനായി ലോകം കേഴുമ്പോൾ പ്രകൃതി ജീവനം നൽകുന്ന ആശ്വാസം വളരെ വലുതാണെന്നും ഏകതാ പരിഷത്ത് അഖിലേന്ത്യാ മുൻ പ്രസിഡന്റും ഭൂസമരനായകനുമായ PV രാജഗോപാലൻ അന്നൂർ ആരോഗ്യനികേതനിൽ നടന്നുവരുന്ന പ്രകൃതി ചികിത്സാ ക്യാമ്പ് സന്ദർശിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടു. കേരള ഗാന്ധി സ്മാരക നിധി സെക്രട്ടറി KG ജഗദീശനും ചടങ്ങിൽ സംസാരിച്ചു. ക്യാമ്പിൽ ഊർജ്ജ സംരക്ഷണവും ആരോഗ്യവും എന്ന വിഷയത്തിൽ രാജൻ വെങ്ങാട്ടും
പ്രകൃതി ജീവനത്തിന്റെ പ്രസക്തിയും രോഗമുക്ത സമൂഹവും എന്ന വിഷയത്തിൽ ഡോക്ടർ കെ വിഭാസും, രോഗവും ആരോഗ്യവും ഒരു മനഃശാസ്ത്ര സമീപനം എന്ന വിഷയത്തിൽ താനിയ കേലിയിലയും, പ്രകൃതിയും മനുഷ്യനും എന്ന വിഷയത്തിൽ ടി പി പത്മനാഭനും, മരുന്നിൽ നിന്ന് മോചനം എന്ന വിഷയത്തിൽ സനൂപ് ചെറുകുന്നും കഴിഞ്ഞ ദിവസങ്ങളായി ക്ലാസ് എടുത്തു പി എം ബാലകൃഷ്ണൻ, കെ കുഞ്ഞിരാമൻ മാസ്റ്റർ, സി സി കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ, കെ എൽ താരിമ എന്നിവർ സംസാരിച്ചു. കണ്ടോത്ത് പങ്ങടം കുഞ്ഞറ ശ്രീ വിഷ്ണുമൂർത്തി ധർമ്മദേവസ്ഥാനത്തിൽ ഏപ്രിൽ 28-29 തീയതികളിൽ നടത്താനിരുന്ന കളിയാട്ട മഹോത്സവം 9-10 തീയതികളിലേക്ക് മാറ്റിവച്ചിരിക്കുന്നു. സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പ് 10 വൈകിട്ട് 6 നടക്കും. പ്രണവം കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ചിത്രരചനാ മത്സരം 1 ഞായറാഴ്ച വൈകിട്ട് 3 മുതൽ കാങ്കോൽ നോർത്ത് വായനശാല പരിസരത്ത് നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9447102472 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമെന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം, ബി എസ് എൻ എല്ലു സമീപം, മാത്തിൽ. ഗൾഫ് നാടുകളിലെ സ്വദേശീവൽക്കരണം കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെ മോശമായി ബാധിക്കുമോ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് തൊഴിലില്ലാത്ത സാഹചര്യം വരുമ്പോൾ വിദേശികളോട് രാജ്യം വിട്ടു പോകാൻ അവർ ആവശ്യപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 60 ഈ 60 ഇവിടെയുള്ള തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാനോ, അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനോ, അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കാനോ ഇന്ത്യ ഭരിച്ച ഭരണാധികാരികൾക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഭരിക്കുന്നവർക്കും അത് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ഏറ്റവും കൂടുതൽ ഫോറിൻ മണി, അതായത് NRI, ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിലേക്ക് വരുന്നത് മലയാളികൾ തോസാണ്. അത് നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ നിന്ന് ക്യാൻസലാക്കിയിട്ടും പലരും പണിയില്ലാതെ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുന്നവരുടെ കാര്യം തന്നെ വളരെ അപമാനമാണ്. നമ്മുടെ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് ഒന്നും ഇതുവരെ ചെയ്യുന്നില്ല. ഇങ്ങനെ പറയപ്പെടുന്നതല്ലാതെ എല്ലാ ഗവൺമെൻറ്റുകളും പിന്നെ മലയാളികൾക്കും വേണ്ടിയിട്ട് ഗൾഫ് രാജ്യങ്ങളിലെ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി പലതും ചെയ്യാമെന്ന് പറയുന്നതല്ലാണ്ട് ഇതുവരെ ഒന്നും പിന്നെ ഗൾഫുകാരന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പം പുതിയ ഗവൺമെൻറ് ഏതാണോ ഗവൺമെൻറ് വന്നാലും അറിയൽ എല്ലാവരും ഇലക്ഷൻ മുമ്പേ പറയും. ഇപ്പോഴൊന്നുമില്ല. ഗൾഫ് മേഖലയിലുണ്ടാകുന്ന ഏത് തിരിച്ചടിയും നമ്മുടെ സാമ്പദ്ഘടനയെ ഗണ്യ ഗുരുതരമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ ഗണ്യമായ കുറവ് വന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ സ്വദേശിവൽക്കരണം ശക്തിപ്പെടുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ അത് ഗണ്യമായ കുറവുണ്ടാക്കുകയും നമ്മുടെ തൊഴിലില്ലായ്മ ഗണ്യമായി വർദ്ധിക്കാനിടയാവുകയും ചെയ്യും. തിരിച്ചു വരുന്ന പ്രവാസികളുടെ പ്രശ്നവും നമ്മൾ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറും. കാരണം കഴിഞ്ഞ വർഷം ലോകത്തിൽ തന്നെ വേൾഡ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് $6,800 crore ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഈ ഗൾഫ് മേഖലയിലെ വരുമാനം. സ്വാഭാവികമായി ഇത് നിലക്കുകയാണെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം നമ്മുടെ കേരളത്തിലെ സമ്പദ്ഘടനയിലെ മുഴുവൻ മേഖലയിൽ ഉണ്ടാക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ വിദേശത്ത് വരുന്ന, പ്രത്യേകിച്ച് അറബി നാടുകളിൽ വരുന്ന ഏത് നിയമവും മലയാള കരയിലെ ഈ കേരളത്തെ നന്നായി ബാധിക്കും. ഇപ്പോൾ വന്നിട്ടുള്ള നിയമങ്ങൾ, പുതിയ നമ്മളെ മലയാളികളെ, നമ്മൾ അവിടെ നോക്കിയാലും ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതലുള്ളത് മലയാളികളാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക നിലയെ വളരെ വലിയ രീതിയിൽ തന്നെ അത് ബാധിക്കും. അത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ കാര്യമായി സ്വാധീനിക്കും. ദോഷമെന്നുവെച്ചാൽ നമ്മൾ കുറേ ഭാഗം ജീവിക്കും ഗൾഫ് കൊണ്ടാണ്. കേരളക്കാരെ സംബന്ധിച്ചോളം കുറേ ഭാഗം മുൻകാലങ്ങൾ വ്യത്യാസമായിട്ട്. പക്ഷേ അതിപ്പോൾ നിയമങ്ങൾ അവിടെ കർശനമാകുമ്പോൾ നമുക്ക് തന്നെ അല്ലേ എടുക്കുന്നത്. സാധാരണക്കാരനെ ഇല്ലേരെ സംബന്ധിച്ചോളം, ഇല്ലാത്തവരെ സംബന്ധിച്ചോളം പ്രശ്നമാണ്. സാധാരണക്കാരുടെ അവളെ ജീവിതം ഒരുപാട് ബാധിക്കും. അത് സാധാരണക്കാരൻ്റെ കാര്യമാണ്. പയങ്ങാടി മാറ്റെല്ലാം അതുകൊണ്ട് ജീവിക്കുന്ന ആളാണ് കുറേ ഭാഗങ്ങൾ. പിന്നെ നമ്മൾ ഇത് മൊത്തം ബാധിക്കുക സാധാരണക്കാരനെ. നമ്മളെല്ലാവരും വിമർശനങ്ങളും തൊക്കളിൽ ഡയറിയും പിടിച്ചിട്ട് എല്ലാവരും അത് വേണം ഇത് വേണം നമുക്കെല്ലാം വേണമെന്ന് പറയലല്ല വേണ്ടത്. അത് വേണ്ടത് വേണമെന്ന് പറയണമെങ്കിലും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു, നമ്മുടെ ഇവിടെ ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങൾ എന്താണ് അതിന് കടമകൾ നിറവേറ്റുന്നത്, നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടത്. നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്ത് കാണിക്കാൻ വേണ്ടത്. എന്താ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാം ബാവുലാദിയും വേവുലാദിയും പറയല്ല വേണ്ടത്. ഓരോരാളും എല്ലാ കാര്യങ്ങളും എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട്. സാധ്യതകളുണ്ടെങ്കിലും നമ്മൾ പണിയെടുക്കാൻ മെനക്കെടുന്നില്ല. ഞാനടക്കില്ല ആൾക്കാർ,
ഞാനടക്കമുള്ള ആൾക്കാരെന്താ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് നടക്കണം, നമുക്കെല്ലാം തരണം, നമുക്കൊന്നും വരക്കുന്ന കോൺട്രാക്ടർക്കാരിൽ സംവിധാനങ്ങളും നമ്മൾക്ക് ആളുകളും സാങ്കേതിക മികവ് നമുക്കാണ്, അല്ലെങ്കിൽ പണിക്കാർ നമ്മളാണ്. പക്ഷേ യാതൊന്നും നമ്മൾ അതിനൊന്നും മെനക്കെടാതെ, നമ്മളിപ്പോൾ സ്വദേശിവൽക്കരണം നൗദിയിൽ മറ്റെടുത്തൊന്നും പറയാതെ അങ്ങനെ ആവുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇച്ഛാശക്തി, ഒരു വീണ്ടു വിചാരം നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ മേഖലയിലും പ്രവർത്തിക്കണം. മുൻകാലങ്ങളിൽ ഗൾഫിലേക്ക് വലിയ ഡിമാൻഡാണ്. അറബി എണ്ണപ്പണത്തിൻ്റെ ധാരാളിത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും അതേമാതിരി തന്നെ മറ്റ് പ്രവർത്തനങ്ങളും ആ രാജ്യത്തെ തൊഴിലാളികളെ വിദ്യാഭ്യാസപരമായി പിന്നോട്ട് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അവർ സ്വയം തൊഴിലെടുക്കാൻ സന്നദ്ധരുമല്ല. ഈ ഘട്ടത്തിൽ മറ്റ് രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സമ്പന്നരായ ചെറുപ്പക്കാരെയും കായിക ശേഷിയുള്ളവരെയും കൊണ്ടുവന്ന് തങ്ങളുടെ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനം വിജയിപ്പിക്കാൻ അവർ വേണ്ടത്ര ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ തുടർന്ന് അവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പുരോഗതി, അവിടെ ഉള്ള അവിടെയുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ ആവശ്യത്തിലേക്ക് വന്നിട്ടാണ്. അപ്പോൾ ആ തൊഴിൽ നേടിയെടുക്കണമെങ്കിൽ സ്വദേശിവൽക്കരണത്തിന് ഊന്നൽ കൊടുത്താൽ മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവ് ഗൾഫ് അറേബ്യൻ മേഖലയിലെ രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും വലിയ സാമ്പത്തികമായിട്ട് തകർക്കുക ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയാണ് എന്നാണ്. സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമെന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം, ബി എസ് എൻ എല്ലു സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെ പയ്യന്നൂരിൽ നിന്ന് അനധികൃത പണം പിടികൂടി. കണ്ടോത്ത് എസ് എൻ വായനശാലയ്ക്ക് സമീപത്ത് നിന്നാണ് ഇലക്ഷൻ പ്രത്യേക ഫ്ളൈയിംഗ് സ്ക്വാഡ് വാഹനത്തിൽ നിന്ന് 190,000 രൂപ പിടികൂടിയത്. ആഭ്യന്തരമന്ത്രിക്ക് പയ്യന്നൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദി ഒരുക്കിയത് രാഷ്ട്രപിതാവിന്റെ ചിത്രം അഴിച്ചുമാറ്റി. ഗാന്ധിജിയോട് അനാദരവ് കാട്ടിയത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. റേഷനരി വിഹിതം വെട്ടിക്കുറച്ചത് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. ചെറുകുന്നിൽ സ്വകാര്യ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും മാലിന്യം പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുന്നു. ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും പകർച്ചവ്യാധി ഭീഷണിയിൽ. എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി കൃഷ്ണൻ മണ്ഡലത്തിലെ ഒന്നാംഘട്ട പര്യടനം എട്ടിക്കുളത്ത് നിന്ന് ആരംഭിച്ചു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.